ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഡിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നെല്ലിക്ക ജ്യൂസാണ്. നെല്ലിക്കയിൽ ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വണ്ണം കുറയാനും നിറം വർദ്ധിപ്പിക്കാനും ചർമ്മത്തിൻ്റെയും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും എല്ലാം നെല്ലിക്ക നല്ലതാണ്. ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിച്ചിട്ട് ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും നല്ലതാണിത്. നെല്ലിക്ക ജ്യൂസിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുടിക്കുന്നതും നല്ലതാണ്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോകാം. നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് 6 നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത്. നെല്ലിക്കയുടെ കുരുവെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 മുറി നാരങ്ങ. നാരങ്ങയുടെ നീരാണ് നമുക്ക് വേണ്ടുന്നത്. നാരങ്ങ പിഴിഞ്ഞെടുക്കണം. 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തു വച്ചിരിക്കുന്നത്. തണുത്ത വെള്ളമല്ല, തണുത്ത വെള്ളം ആവശ്യമുള്ളവർക്ക് തണുത്ത വെള്ളവും ഉപയോഗിക്കാം. ഇനി നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. നെല്ലിക്ക ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ വേണം ചെയ്യാൻ. ഇനി അടിച്ചെടുത്ത നെല്ലിക്ക 1 അരിപ്പിലൊഴിച്ച് ഒന്ന് അരിച്ചെടുക്കാം. അടിച്ചെടുത്ത നെല്ലിക്ക ഇനി ഒന്ന് അരിച്ചൊന്നെടുക്കാം. ഇനി അതിൽ അരിപ്പിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. നെല്ലിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. താങ്ക് യു.